Sushma Parishadana Purti Ayapol Tadesha Terinjadipil Malsurikinadinai Pathanamthitta Jillayil Agale Pichada 8630 Namanirdesha Patrikakal Parishodhanayil Chila Idangalil Audhyogika Sthanarthikalude Patrikakalum Thalli Idadiyamayana Itrayum Patrikakal Labhikkunnathu Jilla Panchayathilekku 147 Block Panchayathukalilekku 653 Gram Panchayathukalilekku 6606 Nagarasabhakalilekku 1224 എന്നിങ്ങനെ ആകെ 8630 പത്രികയാണ് ലഭിച്ചത്. ജില്ലാ പഞ്ചായത്തിൽ 16 ഡിവിഷനുകളിലായി 79 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചതിൽ 76 എണ്ണമാണ് ശേഷിക്കുന്നത്. 3 എണ്ണം തള്ളിപ്പോയി. പ്രമാടത്തെ LDF ഡമ്മി സ്ഥാനാർത്ഥികളുടെയും മല്ലപ്പള്ളി ആനിക്കാട് ഡിവിഷനുകളിലെ 2 പേരുടെയും പത്രികകളാണ് തള്ളിയത്. റാന്നി ഡിവിഷനിലാണ് ഏറ്റവും കൂടുതൽ പേർ മത്സരരംഗത്തുള്ളത്. 8 സ്ഥാനാർത്ഥികളുടെ പത്രികകളാണ് യോഗ്യത നേടിയത്. കുളിക്കീഴ് മല്ലപ്പള്ളി മലയാളപ്പുഴ ഡിവിഷനുകളിലാണ് ഏറ്റവും കുറവ് മത്സരാർത്ഥികൾ. 3 പേരാണ് മത്സരിക്കുന്നത്. ആനിക്കാട് ചിറ്റാർ കൊടുമൺ പള്ളിക്കൽ കോഴഞ്ചേരി എന്നിവിടങ്ങളിൽ 4 പേരും പ്രമാടം അങ്ങാടി കുളനട കോയിപ്രം എന്നിവിടങ്ങളിൽ 5 പേരും കോന്നി ഇലന്തൂർ എന്നിവിടങ്ങളിൽ 6ഉം ഏനാത്ത് 7 സ്ഥാനാർത്ഥികളുമാണ് ശേഷിക്കുന്നത്. 4 മുനിസിപ്പാലിറ്റികളിലായി യോഗ്യത നേടിയത് 627 സ്ഥാനാർത്ഥികൾ. അടൂരിൽ 111 സ്ഥാനാർത്ഥികളും പത്തനംതിട്ടയിൽ 147 സ്ഥാനാർത്ഥികളും തിരുവല്ലയിൽ 186 സ്ഥാനാർത്ഥികളും പന്തളത്ത് 183 സ്ഥാനാർത്ഥികളുമാണുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അവശേഷിക്കുന്നത് 406 പേരുടെ പത്രികകളാണ്. മല്ലപ്പള്ളി 47, പുളിക്കീഴ് 46, കോയിപ്രം 46, ഇലന്തൂർ 54, റാന്നി 55, കോന്നി 50, പന്തളം 49, പറക്കോട് 59 എന്നിങ്ങനെയാണ് ബ്ലോക്ക് പഞ്ചായത്തിലെ കണക്കുകൾ. അരുവാപ്പുലത്ത് ഭർത്താവിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതോടെ ഭാര്യയ്ക്ക് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വം ലഭിച്ചു. പഞ്ചായത്ത് 13 വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയിരുന്നത് സന്തോഷായിരുന്നു. സന്തോഷ് പഞ്ചായത്തിലെ കരാറുകാരനായതിനാൽ അയോഗ്യത പറഞ്ഞ് പത്രിക തള്ളി. ഇതോടെ ഭാര്യ സ്ഥാനാർത്ഥിയായി. ചെന്നീർക്കര പഞ്ചായത്തിലെ 5 വാർഡ് LDF സ്ഥാനാർത്ഥി ബി പ്രമീളയുടെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. ഡമ്മിയായി നൽകിയിരുന്ന നീതു രാജൻ ഇവിടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി. പത്രിക പിൻവലിക്കാനുള്ള ദിവസം തിങ്കളാഴ്ചയാണ്.